ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, വെജിറ്റേറിയൻ ഉപ്പുമാ. ഇത് നമുക്ക് ഹോട്ടലിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതിൻ്റെ റെസിപ്പി നോക്കാം, ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഉപ്പുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഇതായതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ ഞാൻ മൂന്ന് ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അതിൽ രണ്ട് തരം ബീൻസാണ് ഞാൻ യൂസ് ആക്കുന്നുള്ളത്. പിന്നെ ഉള്ളിയെല്ലാം ഇതായതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പം ഈ ഒരു ഉപ്പുമ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അധികവും നെയ്യിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. സൺഫ്ലവർ ഓയിൽ ഓ യൂസ് ആക്കാൻ നിൽക്കണ്ട. അതാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. പിന്നെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആക്കാം. പക്ഷേ ബെസ്റ്റ് നമുക്ക് യൂസ് ആക്കാൻ പറ്റിയത് നെയ്യാണ്. അപ്പോൾ മാക്സിമം നെയ്യ് തന്നെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇതാ നെയ്യ് നല്ലതിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പം കടുകെല്ലാം പൊട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മൂങ്ങാലാന്ന് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത് നമ്മൾ സാമ്പാർ പരിപ്പെല്ലാം വെക്കുന്നതിൻ്റെ പകരമായിട്ട് വെക്കുന്ന ഒരു പരിപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതിലൊന്ന് ആ ഒരു ഓയിലിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അപ്പം നോക്കുക, കടുകെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറക്കാൻ നോക്കുക. കുറച്ചതിന് ശേഷം വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അതായത് പോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ്. അത് ഞാൻ ഒരു മീഡിയം സൈസ് വരുന്ന ഒരു ഉള്ളി തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇത് വിളയിച്ചെടുക്കുക. നല്ലോണം നിറം മാറിട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് നല്ലതിലൊന്ന് വാടി കിട്ടിയാൽ മതി. അതിൻ്റെ ആ ഒരു കളറെല്ലാം ജസ്റ്റ് ഒന്ന് മാറിയിട്ട് മാത്രം വന്നാൽ മതി. അപ്പോൾ അതുവർക്കും ഇത് നല്ലതിലൊന്ന് അതായത് പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഉള്ളി വാടിയിട്ടുണ്ട്. എന്നിയിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 2 തരം ബീൻസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ തോരൻ വെക്കുന്നുള്ള ബീൻസും ഒന്ന് കടല ബീൻസും വരുന്നുള്ളത് ആ ഒരു ടൈപ്പാണ്. ഇത് ഫ്രോസൺ ആണ് കേട്ടോ. ഫ്രോസൺ അല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ബോയിലാക്കിയെടുത്തത് കുക്ക് ചെയ്തെടുത്തത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രോസൺ ആയതുകൊണ്ടാണ് എനിക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും അതും ഇതായത് പോലെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് ഇത് മിക്സാക്കി കൊടുക്കുക. നല്ലോണം കുക്ക് ചെയ്തിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ബീൻസ് എല്ലാം ഞാൻ ചെറിയ ചെറിയ രീതിയിലാണ് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വേവ് മാത്രം ഇനി മതി. അപ്പം അതും കൂടി നല്ലതിലിട്ടിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. എന്നിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിൽ ഇതൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. അപ്പോൾ അത് നല്ലതിൽ മിക്സായി വന്നിട്ടാകുമ്പം എന്നിയിലേക്ക് ഞാൻ 1 പച്ചമുളകാണ് ഇട്ടാ ഇടുന്നുള്ളത്. അപ്പോൾ ഇതാ ഇത് ഞാൻ ഇതുപോലെ 2 കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിൽ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ വെജിറ്റബിൾ എല്ലാം നല്ലതിൽ മിക്സായി വന്നിട്ടുണ്ട്. എന്നിയിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് ഇട്ടാ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് വറുത്ത റവയായതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇത് വറുത്തെടുക്കുന്നില്ല. നിങ്ങൾ വറക്കാത്ത റവയാണെങ്കിൽ സെപ്പറേറ്റ് വറുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിൽ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടായിട്ട് 1-5 മിനിറ്റ് വരെക്കും ആ ഒരു വെജിറ്റബിൾസിലെല്ലാം നല്ലതിലൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് അതായത് പോലെ നല്ലതിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതെല്ലാം നല്ലതിൽ മിക്സായി വന്നിട്ടുണ്ട്. എന്നിയിലേക്ക് ഞാൻ 1.5 കപ്പാണ് വെള്ളം ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നോക്കാം, 1 കപ്പ് റവക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ റവ കുറച്ച് വേവിന് മാറ്റമെല്ലാം വരുന്നുള്ളവരെങ്കിൽ 1.25 കപ്പ് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പാണ് വെള്ളം ഇട്ട് കൊടുക്കുന്നുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിൽ മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പം തീ നോക്കുക, ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചുകൂടാ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് എന്താ പറയുക, തിക്കായിട്ട് വരും, നമുക്ക് ആ ഒരു റവ വെന്ത് കിട്ടിയില്ല. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു റവയും അതുപോലെ ആ ഒരു വെജിറ്റബിൾസ് എല്ലാം നല്ലതിലൊന്ന് മിക്സായി കുക്കായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്കാക്കിയിട്ട് എടുക്കുക.
എന്നെ ഇത് അടിച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെക്കൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുകയാണ്. ആ ഒരു വെള്ളമെല്ലാം വറ്റിയിട്ട് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചിട്ട് അടുക്കി പിടിച്ചോളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു മണവും ഒരു ടേസ്റ്റെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുക്കാക്കുന്ന ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായിനി, പക്ഷേങ്കിൽ ഇളക്കി കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുക്കാക്കുന്ന ഇടയിൽ ഒന്ന് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 10 മിനിറ്റ് ഇത് കറക്റ്റ് വേവാന്നിട്ടാ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് നല്ലതിൽ മിക്സായിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് വേവാന്നിട്ടാ ഇത്. എന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായിട്ട് ഒരു 5 മിനിറ്റ് വരെക്കും ഞാനിതാ ഇതുപോലെ അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു അതിൻ്റെ എല്ലാം ഒരു വെള്ളമെല്ലാം ഇതാ എറിഞ്ഞിട്ട് നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. എന്നെ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വെജിറ്റേറിയൻ ഉപ്മ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ രാത്രി ഡിന്നർ ഹെവി വേണ്ടാത്തവർക്കെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഡേറ്റിംഗ് എല്ലാം ചെയ്യുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കാണും. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതവർക്കും ബൈ ബൈ.